എല്ലാവർക്കും ഞങ്ങളുടെ 22-ാമത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഈ വർഷം തുടങ്ങിയത് 2-ാമത്തെ വ്ളോഗാണ്. അപ്പം ഈ തൊമ്മുവും തൊമ്മുവിൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും 3 ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് ഇവിടുന്ന് കോർഫക്കാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയ ഒരു വ്ളോഗാണ് ഇത്തവണ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്. തൊമ്മു ഉണ്ടായിരുന്നു, തൊമ്മുവിൻ്റെ ഫ്രണ്ട് ഡാനി ഉണ്ടായിരുന്നു, അന്നുവും പീക്കും ഉണ്ടായിരുന്നു, ഇവരുടെയൊക്കെ ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 ഫാമിലി എല്ലാവരും കൂടെ അതിരാവിലെ 5 മണിയായപ്പോൾ ദുബായിൽ നിന്ന് കോർഫക്കാനിലേക്ക് നടത്തിയ യാത്രയാണ്. അന്നത്തെ ഒരു ദിവസത്തെ കാഴ്ചകളും ഞങ്ങളുടെ ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ്. എല്ലാവരും മുഴുവൻ കാണണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ദുബായിൽ നിന്ന് കോർഫക്കാനിലേക്ക് പോകുന്ന വഴിയാണ്. കഴിഞ്ഞ വർഷം ആദ്യത്തോടെ തുറന്നു കൊടുത്തിയ റോഡാണെന്നാണ് എൻ്റെ വിശ്വാസം. പോകുന്ന വഴിക്ക് 5 ടണലുണ്ട്. അതിൽ നല്ല സൂപ്പർ അടിപൊളി വ്യൂ ആണ്. അത് പോവുകയാണെങ്കിൽ രാവിലെ പോകണം, എന്നാലും നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്, ആ വൈബ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. നല്ല മലനിരകൾക്കിടയിൽ കൂടെ വെട്ടിയെടുത്ത് അതിമനോഹരമായ ഒരു സൂപ്പർ റോഡ്. രാവിലത്തെ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ വേറെ വണ്ടികളുടെ ശല്യമൊന്നുമില്ല, നല്ല കൂളായിട്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ 5 ടണലുണ്ട് നമ്മളീ പോകുന്ന വഴിക്ക്. 5 ടണലെന്ന് പറഞ്ഞാൽ അതിൽ 3-ാമത്തെ ടണൽ ഏറ്റവും നീളം കൂടിയ ടണലാണ്. അതിൻ്റെ അകത്തൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീലാണ് അത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടുന്ന് പോകുന്ന ആൾക്കാർക്ക് ഷാർജ വഴി, ദുബായിൽ നിന്ന് പോകുമ്പോൾ ഷാർജ വഴി കോർഫക്കാൻ ന്യൂ റോഡ് എടുത്ത് അങ്ങനെ പോകും. 2 വഴികളുണ്ട് മെയിനായിട്ട്. അതിൽ അൽ റഫീസ ഡാമിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന വഴിയാണിത്. ഈ പോകുന്ന വഴിക്ക് അങ്ങ് കോർഫക്കാൻ എത്താറാകുമ്പം ഒരു ഡാമുണ്ട് ഇടതുവശത്ത്. അപ്പോൾ അൽ റഫീസ ഡാം എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വഴി കിട്ടും. അങ്ങനെ നമുക്ക് ഈ വഴിക്ക് ഇവിടെ പോകാം. അതുപോലെ തന്നെ ഇപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന വഴി അവിടെ എത്താറാകുമ്പോഴത്തേക്കും ആയിരിക്കും ഒരു 5:30. ഈ സമയത്ത് പോവുകയാണെങ്കിൽ ഇപ്പോൾ ജാനുവരി ടൈമിലൊക്കെ പോവുകയാണെങ്കിൽ 5:30 ആ സമയമാകുമ്പോഴത്തേക്കും സൺറൈസ് കാണാം. അപ്പോൾ നമുക്ക് നമ്മൾ എത്തിയപ്പോഴത്തേക്കും 6:30 കഴിഞ്ഞായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് നമുക്ക് സൺറൈസ് കിട്ടുകയും ചെയ്തു. അപ്പം ഇടയ്ക്കൊന്ന് നിർത്തി ഇത്ര ദുബായിൽ നിന്ന് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ഡ്രൈവാണ്. 1.5 മണിക്കൂർ ഒരു നോർമൽ സ്പീഡ്, ഒരു 120-140 പിടിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ ഡ്രൈവാണ്. അപ്പോൾ ഇത് ഞങ്ങൾ എത്തുന്ന ഭാഗമാണ്. അപ്പം എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് ഇവിടുന്ന് ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് മെയിൻസ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. കോർഫക്കാൻ ബീച്ച് ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് സൺറൈസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ കോർഫക്കാൻ ടൗണിൽ ചെന്ന് നമുക്ക് ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടി. രാവിലെ അധികം തിരക്കില്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഏർലി മോർണിംഗ് പോകുന്നത്. നേരത്തെ ഞങ്ങൾ ഈവനിങ് ട്രിപ്സ് ആയിരുന്നു കൂടുതൽ പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം കൊച്ചുള്ളതുകൊണ്ടും അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് അധികം ആൾക്കാരില്ലാത്ത സമയത്ത് പോകാനാണ് ഞങ്ങളിപ്പം പ്രിഫർ ചെയ്യുന്നത് കൂടുതൽ ട്രിപ്സും. കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഞങ്ങൾ ഏർലി മോർണിംഗ് പോയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ 3 ഫാമിലി, ഞങ്ങളെല്ലാവരും, തൊമ്മുവിൻ്റെ ഫ്രണ്ട് ഡാനിയുണ്ട്, ഡാനിയുടെ പപ്പയമ്മിയുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് വീട്ടിക്കിന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടി റസൽ ഗെയിമിൽ, സോറി, കോർഫക്കാനിലെത്തി. കോർഫക്കാനിൽ ഒരു ഫാമിലി കൂടെ വരാനുണ്ട്, അന്നും പീക്കും അപ്പും വരാനുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ നടത്തി, നല്ല കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി. രാവിലെ തൊമ്മുവും ഡാനിയും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വിശേഷങ്ങളൊക്കെ അവിടെ ഒരു ബെഞ്ചിലിരുന്ന് പങ്കുവെക്കുന്ന ഭാഗമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടി. രാവിലത്തെ ആ ഒരു ഫ്രഷ്നെസ് എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ അടുത്ത ഫാമിലിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചു, അവിടുന്ന് ഞങ്ങളുടെ അടുത്ത് ഒരു ഗൈഡ് വന്ന് പറഞ്ഞു അപ്പുറത്തൊരു ഷാർക്ക് ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടം വരെ പോയിട്ട് വരാം, അവിടെ പോയി കഴിഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു ബോട്ട് ഹയർ ചെയ്ത് ഞങ്ങൾ 2 ഫാമിലി നേരെ ഷാർക്ക് ഐലൻഡ് ലക്ഷ്യമാക്കി പോകാൻ തീരുമാനിച്ചു. അവർ ഏർലി മോർണിംഗ് ടൈമിൽ പ്രത്യേകം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടേ, കോർഫക്കാൻ ബീച്ചിൽ നമ്മൾ എപ്പോൾ പോയാലും രാവിലെ പോവുകയാണെങ്കിൽ തിരക്ക് കുറവായിരിക്കും. ആ സമയത്ത് ഇങ്ങനെയുള്ള വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ എല്ലാം ചാർജ് കുറവായിരിക്കും. ഞങ്ങൾക്ക് ഈ ഒരു ബോട്ട് ഒരു ഹവർലി അല്ല, ഒരു ഒരു ട്രിപ്പിന്, അതായത് ഇത്രയും പേർക്ക് പോകാൻ പറ്റുന്ന ഒരു ട്രിപ്പിന് 100 ദിർഹംസ് ചാർജ് ചെയ്തു. നോർമലി അവർക്ക് 150-200 ആണ് അവർ റേറ്റ്. മോർണിംഗ് ടൈം ആയതുകൊണ്ടും ഫസ്റ്റ് ട്രിപ്പൊക്കെ ആയതുകൊണ്ട് അവർ നമുക്ക് കുറച്ച് ചാർജ് കുറച്ച് തന്നു. അങ്ങനെ ഞങ്ങൾ ഷാർക്ക് ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. തൊമ്മുണ്ട്, ഡാനിയുണ്ട്, പിന്നെ ഡാനി കുട്ടൻ്റെ ഫാമിലിയുണ്ട്. ഞങ്ങൾ 2 ഫാമിലിയായിട്ട് നേരെ ഷാർക്ക് ഐലൻഡിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കോർഫക്കാൻ എന്ന് പറഞ്ഞ സ്ഥലം ഫുൾ കംപ്ലീറ്റ് മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ ഏരിയയാണ് ഈ ബീച്ച് ഏരിയ. അത് കംപ്ലീറ്റ് അത് നല്ല ക്ലിയർ വാട്ടറാണ്. അതായത് നമുക്ക് ഇത് ചെന്ന് ഇറങ്ങുന്ന സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങ് ഒരു
ഹാഫ് എ കിലോമീറ്റർ നമുക്ക് ക്ലിയർ വാട്ടർ അതിൻ്റെ അടിഭാഗം വരെ നല്ല വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഷാർക്കരൻ്റെ മുകളിലെത്തി. മുകളിലെത്തിയിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ടൊരു ഫോട്ടോജനിക് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ നല്ല ഫോട്ടോസ് കിട്ടും, ഗുഡ് ഫോട്ടോസ് കിട്ടും. മോർണിംഗ് നല്ല കൂൾ ബ്രീസ്, ഒരു പ്ലസൻറ്റ് വൈബ്, എല്ലാം എൻജോയ് ചെയ്യാം. അവിടെ പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന നല്ല നല്ല അടിപൊളി കുറേ റോക്സാണ്. അതായത് പലതരത്തിലുള്ള ചെറിയ ചെറിയ പാർക്കഷ്ണങ്ങളുണ്ട്, നല്ല പ്രത്യേകമായിട്ടുള്ള. അത് ഞങ്ങൾ കുറച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. തൊമ്മുവിൻ്റെ ക്യാപ്പിൻ്റെ അകത്ത് ഞങ്ങൾ കുറച്ച് അവിടെ ഞങ്ങൾ പേരെ പിടിക്കാൻ ഇതൊന്നുമില്ല, കവറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ തൊമ്മുവിൻ്റെ ക്യാപ്പ് ഞങ്ങൾ ഇനി തൊമ്മുവിന് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ അകത്ത് കുറച്ച് ഇതെല്ലാം എടുത്തുകൊണ്ട്, ഞങ്ങളവിടുത്തെ കുറച്ച് റോക്സൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഞങ്ങൾ വളരെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു രാവിലെയുള്ള ട്രിപ്പ്. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് വട്ടം ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട് ദുബായ് വന്നതിന് ശേഷം. പക്ഷേ രാവിലെ ആ ഉള്ള പോക്ക് ഇത് ആദ്യമായിട്ടായിരുന്നു. നല്ല തണുത്ത കാറ്റ്, ചെറിയ സൂര്യപ്രകാശം, ചെറിയ അതായത് വലിയ ചൂടില്ലാത്ത ഒരു സമയമായതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ ബോട്ട് റൈഡ് തിരിച്ച് കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ബീച്ച് സൈഡിലേക്ക് വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത ഫാമിലി എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരെ കാണാൻ വേണ്ടി രക്ഷയാക്കി ഞങ്ങൾ തിരിച്ചെത്തി. അങ്ങനെ നമ്മൾ കുറച്ച് നമ്മുടെ ക്യാമ്പിങ്ങിനുള്ള കുറച്ച് ഞങ്ങൾ പോയത് എങ്ങനെയാണ്, സാധാരണ ഞങ്ങളുടെ എല്ലാ ട്രിപ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് എല്ലാം നമ്മുടെ വണ്ടിക്കകത്ത് കിട്ടുകൊണ്ട് പോകും. അതായത് സ്റ്റൗ, രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ നമ്മുടെ വണ്ടിക്കകത്ത് തന്നെ എപ്പോഴും കാണാറുള്ളതാണ്. അങ്ങനെ കോർഫക്കാൻ ബീച്ചിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, അവിടെ നമുക്ക് അവരുടെ പാർക്കിൻ്റെ അകത്തിരുന്ന് നമുക്ക് സ്റ്റൗ എത്തിക്കാൻ പറ്റിയില്ല, അതുപോലെ തന്നെ ബാർബിക്യൂ ചെയ്യാൻ പറ്റിയില്ല. അവർ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ വേറൊരു ഏരിയ കണ്ടുപിടിച്ച് അതിനടുത്തായിട്ടൊരു 5 മിനിറ്റ് ഡ്രൈവിൽ ഞങ്ങൾ വേറൊരു ഏരിയ കണ്ടുപിടിച്ച് അവിടെ പോയി ഞങ്ങൾ പിന്നെ രാവിലെ ഇച്ചിരി ദോശമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ദോശ ഉണ്ടാക്കി, ഓമലറ്റ് ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ തിരിച്ച് ബീച്ചിലേക്ക് എത്തി. ഇനി അടുത്ത ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെറ്റ് സ്കീയിങ് ആണ്. ജെറ്റ് സ്കീയിങ്ങിന് ഞങ്ങൾ നേരത്തെ തന്നെ ഇത് കണ്ടുവച്ചിട്ടായിരുന്നു അങ്ങോട്ട് പോയത്. അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വന്നത് ഫസ്റ്റ് ആക്ടിവിറ്റി ജെറ്റ് സ്കീയിങ് ആണെന്ന് വിചാരിച്ചിട്ടാണ് പോയിരുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ജെറ്റ് സ്കീ. ഇത് കുറച്ച് പിന്നെ ആൾക്കാർ ഇവർക്ക് കുറച്ച് ഏജൻസികളുണ്ട് അവിടെ. അവിടെ പോയാൽ നമുക്ക് ഹവർലി റേറ്റിൽ നമുക്ക് ജെറ്റ് സ്കീയിങ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്, പാരാസൈലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ബോട്ട് റൈഡിംഗ് ഉണ്ട്. ഈ ഇത് കുറച്ച് ഫൺ റൈഡ്സ് എല്ലാം ഉൾപ്പെടുത്തിയ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഞങ്ങളൊരു ഹവർലി റെൻറ്റിന് ഞങ്ങൾ 2 ജെറ്റ് സ്കീ എടുത്തു. അപ്പോൾ അതാകുമ്പോൾ എല്ലാവർക്കും നമുക്ക് മാറി മാറി ഓടിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യുന്ന ആഗ്രഹമുള്ള ആൾക്കാരായിരുന്നു. ഇത്രയും കാലം നമ്മൾക്ക് ഇവിടെ ഷാർജയിലുണ്ട്, ഈ സെയിം ഷാർജയിൽ ജെറ്റ് സ്കീയിങ് ഉണ്ട്, പക്ഷേ അതിനേക്കാളും ചീപ്പറാണ്. ഇവിടെ മോർണിംഗ് ആയതുകൊണ്ട് നമുക്ക് 1 മണിക്കൂറിന് 150 ദിറഹം ഉള്ളൂ. അതിൽ നമുക്ക് 3 പേർക്കും മാറി മാറി ഓടിക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 ജെറ്റ് സ്കീ എടുത്തു. അപ്പോൾ നമുക്ക് കാണാം അങ്ങ് ദൂരെ ഈ ജെറ്റ് സ്കീ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണാം ദൂരെ പാരാസൈലിങ്ങിൻ്റെ ആൾക്കാർ പോകുന്നത് കാണാം. പക്ഷേ പാരാസൈലിങ്ങിനും ജെറ്റ് സ്കീയിങ് ആണ് ബോട്ട് റൈഡിങ് ഒക്കെ ആണെങ്കിലും രാവിലെയുള്ള റേറ്റ് ആയിരിക്കില്ല. ആൾക്കാർ കുറച്ച് വന്നു തുടങ്ങി കഴിയുമ്പോഴത്തേക്കും രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണി മുതൽ അവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു 10 മണി അല്ല 11 മണി ആകുമ്പോഴത്തേക്ക് ആൾക്കാർ കൂടുതലായിട്ടുണ്ടാവും. അന്നേരം ഈ പറഞ്ഞ ഹവർലി റൈഡ്സ് ഒന്നും ആയിരിക്കില്ല. ഇതിന് നേരെ ഡബിൾ ചാർജ് കൊടുക്കുക എല്ലാ ആക്ടിവിറ്റീസിനും. അപ്പം അങ്ങോട്ട് പോകുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏർലി മോർണിംഗ് പോകണം. അപ്പോൾ അവിടുത്തെ ഏജൻസിമാർ നമുക്ക് ഒരു കോംപ്ലിമെൻ്റ് എന്ന നിലയ്ക്ക് ചെറിയ അതായത് നോർമൽ റേസിനേക്കാളും താത്തി നമുക്ക് ഇതെല്ലാം ആക്ടിവിറ്റീസ് എല്ലാം ഇതിനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ബീച്ചിനോട് ചേർന്നിട്ടൊരു പാർക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ജെറ്റ് സ്കീയിങ് ഒന്ന് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിൽ ഞങ്ങളിന്ന് അവിടെ ഞങ്ങളുടെ പായും ബാക്കിയുള്ള അവിടെ മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻറ്റ് അവിടെ ഇടാൻ പറ്റിയല്ല. അതായത് നമ്മൾ കൊണ്ടുപോകുന്ന ടെൻറ്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റിയല്ല. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ജെറ്റ് സ്കീയിങ് എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ഫുഡ് ഞങ്ങൾ മറ്റൊരു പാർക്കിൽ പോയി എല്ലാവരും കൂടി ഒരുമിച്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇന്നത്തെ ദിവസം പതിയെ നമുക്ക് വീടുകൾ ലക്ഷ്യമാക്കി പോരാന്ന് വിചാരിച്ചു. ഏകദേശം സമയം 4 മണിയോടെ ആയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2.5 hours ഈവനിങ് ആയതുകൊണ്ട് 2.5 hours ഡ്രൈവ് കാണും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ആക്ടിവിറ്റീസ് എല്ലാം തീർത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു പോയിന്റ് നിർത്തി കാപ്പിയൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ കാപ്പിയെല്ലാം കുടിച്ച് സൺസെറ്റൊക്കെ കണ്ട് തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ടുള്ള യാത്ര തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒന്നും കൂടെ താങ്ക് യു ഓൾ. ഇനി അടുത്തൊരു ട്രിപ്പിൽ അടുത്തൊരു ദിവസം കാണാം. ബൈ ബൈ.